നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി ഇറാഖി സായുധ സംഘം രംഗത്ത് വരികയാണ്. ഇറാഖി സായുധ സംഘം കൂടി രംഗത്ത് വരുമ്പോൾ യുദ്ധം അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഐലാത്തിലടക്കം വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാക്കാനായി സാധിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായത്. നഗരം ലക്ഷ്യമാക്കി മിസൈലുകൾ ഡ്രോണുകൾ എത്തിയതായാണ് വിവരം. അങ്ങനെ ഇറാഖും കൂടി യുദ്ധത്തിൽ വരുമ്പോൾ ചരിത്രത്തിലെ ഒരു ദിവസവും ഒരു ഓപ്പറേഷനും പറയേണ്ടി വരും. ഇറാഖ് അങ്ങനെ പെട്ടെന്നൊന്നും ഇസ്രായേലിനെ കയറി അടിക്കുകയില്ല. എന്നാൽ കയറിയടിക്കാൻ ഒരു സാഹചര്യം കിട്ടിയാൽ വെറുതെ വിടുകയുമില്ല. അത് ചരിത്രമാണ് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇറാഖ് ഇസ്രായേലിന് നേരെ വളർന്നു വരികയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ വളർച്ചയെ മുളയിലെ നുള്ളിക്കളഞ്ഞ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഒപ്പാറ. 1981 June 7 ഇസ്രായേൽ വ്യോമസേന നടത്തിയ അപ്രതീക്ഷിത വ്യോമ ആക്രമണമായിരുന്നു ഈ ഓപ്പറേഷൻ ഒപ്പാറ. ഇറാഖിലെ ബാഗ്ദാദിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പൂർത്തിയാക്കാത്ത ഇറാഖി ആണവ റിയാക്ടറാണ് ഇസ്രായേൽ അന്ന് തകർത്തത്. ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത് എന്നും നടപ്പിലാക്കിയത് എന്നുമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സദാം ഹുസൈന്റെ ആണവ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞ വർഷം കൂടിയായിരുന്നു 1981 എന്ന് പറയുന്നത്. ഇതേ 1981 June 7 ഇസ്രായേൽ ബോംബറുകൾ നടത്തിയ ഓപ്പറേഷൻ ഒപ്പാറ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബാബിലോണിന് 40 വയസ്സ് വരെ പിന്നിട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷവും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ അസ്ഥിരത തുടരുമ്പോൾ ആണവ സാങ്കേതിക വിദ്യ തെറ്റായ കരങ്ങളിൽ എത്തിയ സാഹചര്യത്തിൽ അതിനെതിരായി ഇസ്രായേൽ മുന്നിൽ നിന്ന് നയിക്കുകയും ലോക സമാധാനത്തിന് വഴിതെളിച്ചതുമായ ഓപ്പറേഷൻ ഒപ്പാറയുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ തികച്ചും നഷ്ടം ഇറാഖിന് തന്നെയാണ്. 1960-70 കാലഘട്ടത്തിലാണ് ഇറാഖ് തങ്ങളുടെ ആണവ പദ്ധതിക്ക് തുടക്കമിടുന്നത്. 1970 എണ്ണവില ഉയർന്നപ്പോൾ സമ്പാദിച്ച അധിക വരുമാനം ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ സദ്ദാം ഹുസൈന് പക്ഷേ ആണവായുധങ്ങൾ അങ്ങനെ വാങ്ങാനാകില്ല എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അതിനാൽ ഒരു ആണവ റിയാക്ടർ വാങ്ങുന്നതിനായി ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകളൊക്കെ വിഫലമായെങ്കിലും പിന്നീട് സമാധാനപരമായ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന നിബന്ധനയോടെ ഫ്രഞ്ച് സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഒരു ഒസീരിയസ് ക്ലാസ് റിസർച്ച് റിയാക്ടർ ഇറാഖിന് നൽകാൻ ഫ്രാൻസ് സമ്മതിക്കുകയായിരുന്നു. ISIS ടൈപ്പിലുള്ള ചെറിയ ഒരു റിയാക്ടർ കൂടി ഉൾപ്പെടുന്നതായിരുന്നു ഈ $300 million ഇറാഖ് ഫ്രാൻസ് ആണവ ഡീല്. ഗവേഷണ ആവശ്യത്തിന് എന്ന പേരിൽ റിയാക്ടർ കൈക്കലാക്കി പ്ലൂട്ടോയും ഉൽപ്പാദിപ്പിക്കുകയും അതുപയോഗിച്ച് ആണവായുധം നിർമ്മിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ആണവ ശക്തിയാവുക എന്നതായിരുന്നു ഈ സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ട സ്വപ്നം എന്ന് പറയുന്നത്. ഈ സ്വപ്നത്തിന് നാണ്യം കുറിച്ചുകൊണ്ട് 1975 ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെക്കുകയും ചെയ്തതോടുകൂടി സദ്ദാം ഹുസൈന്റെ ആണവ പദ്ധതികൾക്ക് ചിറക് മുളയ്ക്കുകയായിരുന്നു. 1979 ബാഗ്ദാദിനടുത്തുള്ള അൽ തുവൈത്ത ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ 40 MW ലൈറ്റ് വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഫ്രഞ്ച് ആണവ വിദഗ്ധർ മേൽനോട്ടം നിർവഹിച്ചായിരുന്നു ഈ നിർമ്മാണം. ഒസീറാക് എന്നായിരുന്നു പ്രധാന റിയാക്ടറിന് ഫ്രഞ്ചുകാർ നൽകിയ പേര്. എന്നാൽ പ്രധാന റിയാക്ടറിന് തമൂസ് 1 എന്നും ചെറിയ റിയാക്ടറിന് തമൂസ് 2 എന്നും ഇറാഖ് ഭരണകൂടം പേര് മാറ്റി നൽകി. ഇതിനിടെ ഇറാഖിന്റെ ആണവ പദ്ധതി തുടക്കം മുതൽ ഇസ്രായേൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആണവ ശക്തി എന്ന നിലയിൽ ഇറാഖ് ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ മേഖലയിൽ തങ്ങൾക്ക് ഭാവിയിൽ അതൊരു ഭീഷണിയാകുമെന്ന് ഇസ്രായേൽ തിരിച്ചറിയുകയും ചെയ്തു. വിഷയം ഫ്രഞ്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും റിയാക്ടർ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന സദ്ദാം ഹുസൈന്റെ വാക്കുകളിലായിരുന്നു ഫ്രാൻസിന് വിശ്വാസം. എന്നാൽ സദ്ദാമിന്റെ ഏകാധിപത്യ പ്രവണതയും ആണവ സമാധാന പ്രവർത്തനവും ഒരുമിച്ച് പോകില്ല എന്ന ഇസ്രായേലിന് ഉറപ്പായിരുന്നു. ഇതോടെയാണ് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസഹാക്ക് റബിൻ മൊസാദ് ഏജന്റുമാരുടെ സഹായത്തോടെ പദ്ധതി അട്ടിമറിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയത്.
ഇതിന്റെ ഭാഗമായി 1979 ഒസിറാക് റിയാക്ടർ ഫ്രാൻസിലെ എല്ലാ സെയിൻസ് തുറമുഖത്ത് നിന്നും ഇറാഖിലേക്ക് കപ്പൽ മാർഗം അയക്കാനുള്ള ശ്രമം മൊസാദ് ഏജന്റുമാർ അട്ടിമറിക്കുന്നു. തൊട്ടടുത്ത വർഷം ഫ്രഞ്ച് സർക്കാരിന്റെ ഇറാഖുമായുള്ള ആണവ കരാറിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ മൊസാദ് ഇറാഖിന്റെ ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഈജിപ്ഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു എന്ന യഹിയ അൽ മാർഷദ് ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പദ്ധതിയുടെ വിവരങ്ങൾ നൽകുന്നതിന് പകരമായി ആവശ്യത്തിലധികം പണവും സ്ത്രീകളെയും വാഗ്ദാനം ചെയ്തു എങ്കിലും മർഷാദ് വഴങ്ങിയില്ല. പിന്നീട് ലോകമറിയുന്നത് പാരീസിലെ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ മർഷാദിനെ കണ്ടെത്തി എന്ന വാർത്തയായിരുന്നു. എന്നാൽ പദ്ധതി അട്ടിമറിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഒപ്പം ചാരപ്രവർത്തനവും ഒക്കെ തകൃതിയായി നടക്കവേ ഇറാഖ് തങ്ങളുടെ ആണവ പദ്ധതിയുടെ ഒരു സുപ്രധാന ചുവടുകൂടി മുന്നോട്ട് വെച്ചിരുന്നു. 1980 ജൂലൈ മാസത്തിൽ 12.5 kilogram സമ്പുഷ്ട യുറേനിയം ഇന്ധനം ഫ്രാൻസ് ഇറാഖിൽ എത്തിച്ചതായിരുന്നു അത്. പദ്ധതി കരാറിൽ പ്രകാരം 6 തവണയായി 72 kilo സമ്പുഷ്ട യുറേനിയമാണ് ഫ്രാൻസ് നൽകേണ്ടത്. ഇറാഖിന്റെ ആണവ ശക്തി എന്ന നിലയിലേക്കുള്ള മുന്നേറ്റത്തിലെ അപകടം തിരിച്ചറിഞ്ഞ് അട്ടിമറി നടപടികൾക്ക് രൂപം നൽകിയ ഇസ്ഹാഖ് റബിന്റെ 1974-77 വരെയുള്ള പ്രധാനമന്ത്രി കാലാവധി തീരുകയും മെനാച്ചം ബെഗിൻ അധികാരത്തിലെത്തിയതോടെ ഇറാഖിന്റെ തമോസ് റിയാക്ടറുകൾ തകർക്കാനുള്ള പദ്ധതിക്ക് പുതിയൊരു മാനം കൈവരുകയും ചെയ്തു. നേരിട്ടുള്ള ഒരു വ്യോമ നടപടിക്കായി നേരത്തെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയിരുന്നുവെങ്കിലും തമോസ് റിയാക്ടറിന്റെ ഒരു പൂർണ്ണ മാതൃക നിർമ്മിച്ച പൈലറ്റുമാർക്ക് പരിശീലനം നൽകാൻ ബെഗിൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ പരിശീലനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ 3 ഇസ്രായേൽ വ്യോമസേന പൈലറ്റുമാർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിനിടയിലും ആണവ പദ്ധതികൾക്ക് തടയിടാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടതോടുകൂടി ഇസ്രായേൽ സൈനിക ഇടപെടലിലൂടെ റിയാക്ടർ തകർക്കുക മാത്രമാണ് വഴിയെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനായുള്ള സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ശത്രു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിശാസ്ത്രപരമായ കൊച്ചു രാജ്യമായ ഇസ്രായേലിന് പ്രധാനമായും നിരവധി വെല്ലുവിളികളായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. അതിന് ഉചിതമായ പരിഹാരങ്ങളും അവർ തന്നെ ഇരുചെവി അറിയാതെ കണ്ടെത്തുകയും ഉണ്ടായി. പ്രധാന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ് അവർ കണ്ടെത്തിയത് നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേൽ സൈനിക ബേസിൽ നിന്നും 990 miles അതായത് 1600 kilometers അകലെയാണ് ഇറാഖി ആണവ റിയാക്ടർ എന്നതായിരുന്നു ആദ്യ വെല്ലുവിളി. അതിനാൽ ഇസ്രായേൽ ഇറാഖുമായി അതിർത്തി പങ്കിടാത്തത് കൊണ്ട് തന്നെ ജോർദാൻ, സൗദി അറേബ്യ തുടങ്ങി ശത്രു രാജ്യങ്ങളുടെ മുകളിലൂടെ റഡാറിന്റെ കണ്ണിൽ പെടാതെ വേണം പറക്കേണ്ടി വരുന്നത്. 990 miles സഞ്ചരിച്ച് ആക്രമണം നടത്തി തിരിച്ചെത്താൻ ഇസ്രായേലിന്റെ യുദ്ധ വിമാനങ്ങൾക്ക് ഇന്ധനക്ഷമത ഇല്ലെന്നിരിക്കെ ആക്രമണത്തിനായി അമേരിക്കയിൽ നിന്നും വാങ്ങിയ ആദ്യ ബാച്ച് F-16 വിമാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതും അവർ കണ്ടുപിടിച്ചൊരു മാർഗമായിരുന്നു. ഒപ്പം ഒരു സംഘം F-15 വിമാനങ്ങൾ കൂടി ഇന്ധനവും ആയുധങ്ങളുമായി അയക്കാനും തീരുമാനമായി. ഇതോടെ ദീർഘദൂര പറക്കലിനുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു. റിയാക്ടറുകൾ യുറേനിയം ഇന്ധനം നിറച്ച പ്രവർത്തനം ആരംഭിച്ചാൽ പിന്നീട് അവ ബോംബിംഗിൽ തകർക്കപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ആണവ വികിരണങ്ങൾ ബാഗ്ദാദ് ജനതയെ ബാധിക്കുമെന്നായിരുന്നു പ്രധാന മറ്റൊരു വെല്ലുവിളി. ആക്രമണത്തിന് ശേഷം റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്നും കാറ്റ് വീശുന്ന ദിശ പോലും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ബാഗ്ദാദ് നഗരത്തിലെ സാധാരണ ജനതയുടെ ജീവിതത്തെ ബാധിക്കും എന്നതായിരുന്നു ആണവ വിദഗ്ധർ നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതിനാൽ ആക്രമണ തീയതി റിയാക്ടർ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നേയാക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഓപ്പറേഷന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ നോക്കാം. 1981 അവസാനത്തോടെ മാത്രമേ പൂർത്തിയാകൂ എന്നായിരുന്നു റിയാക്ടറിന്റെ നിർമ്മാണ ചുമതലയുള്ള ഫ്രഞ്ച് ആണവ സാങ്കേതിക വിദഗ്ധർ പറഞ്ഞിരുന്നത്. ഇതിനിടെ 1980 ജൂൺ മാസത്തിൽ റിയാക്ടർ ഇന്ധനം നിറച്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന വിവരം മൊസാദ് അറിയുകയായിരുന്നു. അമേരിക്കയുടെ KH-11 കെനൻ സ്റ്റാർ സാറ്റലൈറ്റ് പകർത്തിയ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു നിർമ്മാണ പുരോഗതി വിലയിരുത്തിയത്. ഇതോടെ ലഭിച്ച വിവരങ്ങൾ ചർച്ച ചെയ്ത ഇസ്രായേൽ ക്യാബിനറ്റ് 10-6 votes ഓപ്പറേഷൻ ഒപ്പാറ സൈനിക നടപടി പാസാക്കുന്നു. ഓപ്പറേഷൻ ഒപ്പാറ പ്രവൃത്തി പദ്ധതിയിലേക്ക് വരുമ്പോൾ നിരന്തര നിരീക്ഷണത്തിനൊടുവിൽ ലക്ഷ്യം സാധിക്കുമെന്ന പ്രതീക്ഷ ഇസ്രായേലിന് കൈവന്നു. പരമാവധി വിദേശ പൗരന്മാരുടെയും തൊഴിലാളികളുടെയും ആൾനാശം കുറയ്ക്കാനായിരുന്നു ഫ്രഞ്ച് ടെക്നീഷ്യന്മാരുടെ അവധി ദിനമായ ഒരു ഞായറാഴ്ച ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത്. അമേരിക്കയിൽ നിന്നും പുതുതായി വാങ്ങിയ F-16 ഉപയോഗിച്ച് ആക്രമണം നടത്താനായിരുന്നു പ്ലാൻ. ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇറാഖിലെ റഡാർ സംവിധാനങ്ങളെല്ലാം നിശബ്ദമാക്കാൻ മൊസാദിന് കഴിഞ്ഞു.
1981 June 7 വൈകിട്ട് 4 മണിക്ക് സിനായിലെ എസിയോൻ എയർബേസിൽ നിന്നും 8 F-16 യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് ചിറകുവിടർത്തി ഉയർന്നു. ഓരോ വിമാനങ്ങളിലും 2000 pound ഭാരമുള്ള 2 വീതം Mark 84 ബോംബുകളും ഘടിപ്പിച്ചിരുന്നു. പിന്നാലെ 6 F-15 വിമാനങ്ങൾ ഇവർക്ക് ഇന്ധനവുമായി പറന്നുയർന്നു. റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ താഴ്ന്നു പറക്കാൻ തുടങ്ങിയ ഇസ്രയേലി പൈലറ്റുമാർ ജോർദാൻ എയർ കൺട്രോളർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സൗദികളുടെ അറബി സംസാര രീതിയും റേഡിയോ സിഗ്നലുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സൗദിയിൽ പ്രവേശിച്ചപ്പോൾ ജോർദാൻ പൈലറ്റുമാരും എയർ കൺട്രോളർമാരെ തെറ്റിദ്ധരിപ്പിച്ചു. നന്നായി ഭാരം വഹിച്ചിരുന്നതിനാൽ തന്നെ ഇസ്രായേൽ F-16 വിമാനങ്ങൾ പെട്ടെന്ന് ഇന്ധനം തീരുകയും വിമാനത്തിന്റെ ചിറകിൽ അധികമായി ഘടിപ്പിച്ചിരുന്ന ഒഴിഞ്ഞ ഇന്ധന ടാങ്കുകൾ പിന്നീട് സൗദി മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ കടലിൽ അവധികാലം ആഘോഷിക്കാനായി പോയിരുന്ന ജോർദാനിലെ കിങ് ഹുസൈൻ രാജാവ് ആയുധങ്ങൾ വഹിച്ച് താഴ്ന്നു പറക്കുന്ന ഇസ്രയേലി യുദ്ധ വിമാനങ്ങൾ തിരിച്ചറിയുകയും പ്രദേശത്തെ അവയുടെ ലക്ഷ്യം ഇറാഖി ആണവ റിയാക്ടർ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഉടനെ ഇറാഖിന് വിവരം നൽകാൻ തന്റെ ഗവൺമെന്റിന് സന്ദേശം നൽകിയെങ്കിലും സാങ്കേതിക പിഴവ് മൂലം സന്ദേശം ലക്ഷ്യത്തിലെത്തിയില്ല. ഇതിനിടെ അതിർത്തി കടന്ന് ഇറാഖിലെത്തിയ ഇസ്രായേൽ F-16 യുദ്ധ വിമാനങ്ങൾ ഇറാഖി റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ തറനിരപ്പിൽ നിന്നും 30 meter മാത്രം ഉയരത്തിലായിരുന്നു പറന്നത്. മരുഭൂമിയിൽ റിയാക്ടറിന് 20 kilometer മാത്രം ശേഷിക്കെ വിമാനങ്ങൾ 2100 meter ഉയരത്തിലേക്ക് പറന്നു. റിയാക്ടറിന് മുകളിൽ 1100 meter താഴ്ന്നു പറന്ന F-16 വിമാനങ്ങൾ 5 second ഇടവേളയിൽ Mark 84 ബോംബുകൾ വർഷിച്ച് റിയാക്ടർ തകർത്ത് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു. റിയാക്ടറിന് ആകാശമാർഗം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ തടയുന്നതിനായി വിന്യസിച്ചിരുന്ന ഇറാഖി സൈനികരുടെ സംഘം റഡാറുകൾ ഓഫാക്കിയ ശേഷം ഭക്ഷണത്തിനായി പോയതും ഇസ്രായേൽ സംഘത്തിന് പണി എളുപ്പമാക്കി. 2 minute മാത്രം നീണ്ടുനിന്ന ദൗത്യം പൂർത്തിയാക്കിയ ഇസ്രായേൽ വിമാനങ്ങൾ ഉയർത്തിൽ പറന്ന് തിരികെ രാജ്യത്തേക്ക്. അതേ ദിവസം അത്താഴം കഴിക്കുന്നതിന് മുൻപായി ടെല്ലവീവിലെ ഹിൽട്ടൺ ഹോട്ടലിൽ ബ്രീഫിംഗ് തയ്യാറാക്കുകയായിരുന്നു ഇസ്രയേലിലെ അമേരിക്കൻ അംബാസിഡർ സാമുവൽ ലൂയിസ്. അപ്പോഴാണ് ഒരു ഫോൺ കോൾ ലൂയിസിനെ തേടിയെത്തുന്നത്. മറുതലയ്ക്കൽ ഇസ്രയേൽ പ്രധാനമന്ത്രി മെനാച്ചോം ബെഗിൻ സംസാരിച്ചു തുടങ്ങി. സാം, എനിക്ക് പ്രസിഡന്റ് റീഗന് ഒരു സന്ദേശം കൈമാറാനുണ്ട്. 1 മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ എയർഫോഴ്സ് ബാഗ്ദാദിലെ ആണവ റിയാക്ടർ തകർത്തു. ദൗത്യം പൂർത്തിയാക്കി എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തി. ഇറാഖി റിയാക്ടർ ആക്രമണത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ആളിക്കത്തി. ഐക്യരാഷ്ട്രസഭ നടപടിയെ ശക്തമായി അപലപിച്ചു. ഗോഡ് ഫാദർ അമേരിക്ക പോലും കൈവിട്ടു. എന്നാൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാൽ തങ്ങൾ ആക്രമണം നടത്തിയത് എന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. 10 വർഷങ്ങൾക്ക് ശേഷം 1991 അമേരിക്ക കുവൈറ്റിൽ നിന്നും ഇറാഖിനെ തുരത്തിയപ്പോൾ അന്നത്തെ US ഡിഫൻസ് സെക്രട്ടറിയും പിന്നീട് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റുമായ സേവനമനുഷ്ഠിച്ച ഡിക് ചെന്നി ഓപ്പറേഷൻ ഒപ്പാറ നടക്കുന്ന കാലത്ത് ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡറായിരുന്നു ഡേവിഡ് ഐവറിക്ക് ഇങ്ങനെ എഴുതി. സേവ് റാസ് അമോസ് യാദ്ലിൽ ഡോബിയാഹേ ഹഗാർ കാർഡ്സ് അമീർ നഹൂമി ഇഫ്താഖ് സ്പെക്ടർ റെലീഖ് ഷാഫിർ ഇലാൻ റാമോൺ എന്നീ പൈലറ്റുമാരായിരുന്നു ഒപ്പാര ദൗത്യത്തിൽ F-16 വിമാനങ്ങൾ പറത്തിയത്. ഇവരിൽ ദൗത്യത്തിന് നേതൃത്വം നൽകിയ സേവ്റാസ് പിന്നീട് ഇസ്രായേലിന്റെ സൈനിക മേധാവിയായാണ് വിരമിച്ചത്. ദൗത്യത്തിൽ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഇലാൻ റാമോൺ. പിന്നീട് കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തത്തിൽ മരണപ്പെട്ടു. ഇസ്രായേലിന്റെ ആദ്യ ബഹിരാകാശ യാത്രികൻ കൂടിയായിരുന്നു റാമോൺ. എന്തായാലും ഈ ഒരു ദിവസം ഒരു കാരണവശാലും ഇറാഖിനെ സംബന്ധിച്ച് മറക്കാൻ കഴിയുകയില്ല. ഈ ഒരു ദിവസം ഓർമ്മയുള്ള ഇറാഖ് ഇസ്രായേൽ നേരെ ആഞ്ഞടിക്കാൻ ഒന്ന് ഭയപ്പെടും. അങ്ങനെ ആഞ്ഞടിച്ചാൽ തിരിച്ചടിയും ലഭിക്കും.